കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിന് ഇനി പുതിയ മുഖം. നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 1-ന് നടക്കുമെന്ന് പ്രസിഡന്റ് എം ഫിറോസ് ഖാനും സെക്രട്ടറി പി എസ് രാഘേഷും പറഞ്ഞു. ഉദ്ഘാടന ശേഷം സംഗീത പരിപാടികളും അരങ്ങേറും. കഴിഞ്ഞ 50 വർഷമായി കോഴിക്കോട്ടെ മാധ്യമ പ്രവർത്തകരുടെ പ്രധാന ഒത്തുചേരൽ കേന്ദ്രവും വാർത്താ കേന്ദ്രവുമായി നഗരമധ്യത്തിൽ തല ഉയർത്തി നിൽക്കുന്ന കാലിക്കറ്റ് പ്രസ് ക്ലബ് കെട്ടിടത്തിന് ഇനി പുതിയ മുഖവും അകവും. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് കേരള പത്രപ്രവർത്തക യൂണിയന്റെ ജില്ലാ ആസ്ഥാനം കൂടിയായ പ്രസ് ക്ലബ് കെട്ടിടം നവീകരിച്ചത്. നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 1-ന് വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് നടക്കുമെന്ന് ക്ലബ് പ്രസിഡന്റ് എം ഫിറോസ് ഖാനും സെക്രട്ടറി പി എസ് രാഗേഷും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുതലക്കുളം മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കെട്ടിടോദ്ഘാടനം നിർവഹിക്കും. അസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ ഡോക്ടർ ആസാദ് മൂപ്പൻ മുഖ്യാതിഥിയാകും. ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ആണ് നവീകരണ ജോലികൾ പൂർണ്ണമായും ഏറ്റെടുത്തത്. പ്രസ് ക്ലബിലെത്തുന്ന പൊതുജനങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. കാലിക്കറ്റ് പ്രസ് ക്ലബിൻ്റെ 6 നൂറ്റാണ്ട് കാലത്തെ ചരിത്രം എവിടെയും വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതിൻ്റെ ഭാഗമായി ഈ സുവർണജൂബിലിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ സൗവനീർ ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ സൗവനീറിൽ ഈ ചരിത്രം ഇവിടെ എന്നൊക്കെ ഡോക്യുമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ആസ്പത്രിയാണ് നമ്മുടെ റിനോവേഷൻ പ്രോജക്ട് പൂർണ്ണമായും ഏറ്റെടുത്ത് നടത്തിയത്. മാധ്യമ പ്രവർത്തകർക്കുള്ള മിംസ് പ്രസ് ഹെൽത്ത് കാർഡിന്റെ റീലോഞ്ചിങ് ചടങ്ങിൽ ഡോക്ടർ ആസാദ് മൂപ്പൻ നിർവഹിക്കും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം ബാവുൽ ഗായകന് ഹർദിൻദാസ് ബാവുളിന്റെ സംഗീത പരിപാടിയും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ കാലിക്കറ്റ് പ്രസ് ക്ലബ് ട്രഷറർ പി വി നജീബ്, വൈസ് പ്രസിഡന്റുമാരായ മുഹമ്മദ് അസ്ലം എ, റജി ആർ നായർ, ജോയിന്റ് സെക്രട്ടറിമാരായ എം ടി വിധുരാജ്, ടി മുംതാസ് എന്നിവരും പങ്കെടുത്തു. 1970 നവംബർ 11 അന്നത്തെ മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ് കാലിക്കറ്റ് പ്രസ് ക്ലബിന് തറക്കല്ലിട്ടത്. പിന്നീട് പല ഘട്ടങ്ങളായി വികസിപ്പിച്ചാണ് ഇന്നത്തെ 5-നില കെട്ടിടമായി ഉയർന്നത്. 60-ന്റെ നിറവിലെത്തിയ വാനമ്പാടി ചിത്രയ്ക്ക് ആരാധികയുടെ